സന്തോഷ് ട്രോഫിയിൽ കരുത്തരെ കീഴടക്കി. സെമി സാധ്യത ശക്തമാക്കി കേരളം. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കേരളം പശ്ചിമബംഗാളിനെ കീഴടക്കിയത്. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് കേരളം രാജസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. രണ്ടടിയിൽ കേരളം പശ്ചിമബംഗാളിനെ തറപറ്റിച്ചു. തുടർച്ചയായ മുന്നേറ്റങ്ങൾ കണ്ട ആദ്യ പകുതി ഗോൾരഹിതമായിരുന്നു. കളിയുടെ 85-ാം മിനിറ്റിലാണ് കാത്തിരുന്ന ആ നിമിഷമെത്തിയത്. പകരക്കാരനായി ഇറങ്ങിയ പി എൻ നൌഫിൽ കേരളത്തിനായി ലക്ഷ്യം കണ്ടു. അധിക സമയത്ത് ടി കെ ജസിനും എതിരാളികളുടെ വലകുലുക്കി സ്കോർ ഉയർത്തി. കാണികളുടെ പിന്തുണ കരുത്തായെന്ന് പരിശീലകൻ ബിനോ ജോർജ് പറഞ്ഞു. അപ്പോൾ ഓരോ മത്സരങ്ങളും കടുപ്പമേറിയത് തന്നെയാണ്. ഓരോ മത്സരങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണപോരാട്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ മരണപോരാട്ടം നടത്തും. ഒരുപാട് നന്ദി ഈ ജനങ്ങളെ ഞങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനും. അവർ 12-ാമത്തെ ആളായി വന്ന് ഇത്രയധികം സപ്പോർട്ട് ഗ്രൗണ്ടിൽ തരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അവർക്ക് കൊടുക്കണം. അത് തന്നെയാണ് ഞങ്ങളെ ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾ പറയുന്നത്. അത്രയധികം സന്തോഷവും സ്നേഹവും ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ബംഗാൾ ഗോൾ കീപ്പറുടെ മികച്ച പ്രകടനമാണ് ഗോളുകളുടെ എണ്ണം 2 ഒതുക്കിയത്. ആവേശ പോരാട്ടത്തിൽ പശ്ചിമബംഗാളിനെ കീഴടക്കി കേരളം സെമി സാധ്യത നിലനിർത്തി. ബുധനാഴ്ച മേഘാലയയെ ഇതേ വേദിയിൽ കേരളം എതിരിടും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് ജയേഷ് വിലോടിക്കൊപ്പം സമീർ വഴങ്ങോട്.